ശ്രീ അജിത് വാസുദേവൻ, നമ്മളിപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഓണത്തെക്കുറിച്ചാണ്. പക്ഷേ ഓണം എല്ലാം മറന്ന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലല്ല ആരും. നാട്ടിലുള്ളവരാണെങ്കിലും പ്രത്യേകിച്ച് പ്രവാസികളാണെങ്കിലും അങ്ങനെ എല്ലാം മറന്ന് ആഘോഷിക്കാൻ പറ്റില്ല. കാരണം അത്രയേറെ കഷ്ടനഷ്ടങ്ങൾ മുൻപിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കുമെന്ന് ഓരോ പ്രവാസിയും പറയുന്നത് ഉള്ളിലുള്ള ആ ഒരു സ്പിരിറ്റ് കൊണ്ടാണ്. അത് മലയാളി എന്നുള്ള ആ ഒരു സ്പിരിറ്റ് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ട്. എനിക്ക് താങ്കളോട് എങ്കിലും ചോദിക്കാനുള്ളത്, മലയാളികൾ ഇപ്പോഴവിടെ ഉള്ള, അതായത് ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്ന മലയാളികളുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ്? കാരണം പലവർക്കും ജോലി നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസം അപ്പോൾ വലിയ പ്രശ്നമാണ്. കാരണം ഇവിടെ ഇപ്പോൾ കുറച്ച് മുമ്പ് സംസാരിച്ച ശ്രീ മോഹൻരാജ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും അവിടെ വാടക കുറയ്ക്കുന്നില്ല, മറ്റ് ഫീസ് കുറയ്ക്കുന്നില്ല, അതിനൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല. പക്ഷേ കിട്ടുന്ന ശമ്പളത്തിൽ വലിയ കുറവ് ഉണ്ട്. പലപ്പോഴും അത് പകുതിയാക്കി കുറച്ചിട്ടുണ്ട്. ചിലർക്ക് അതിലും താഴെ പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ വരവ് വളരെ കുറവാണ്, എങ്കിലും പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവിടെ ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, എനിക്ക് തോന്നുന്നു താങ്കൾ അതിലൊക്കെ വളരെ സജീവമായി ഇടപെട്ടിരുന്നു. പല കുട്ടികളെയും അവസാനം രക്ഷിതാക്കൾക്ക് ജോലി നഷ്ടപ്പെട്ട് അവിടെ നിന്ന് TC വാങ്ങിച്ച് നാട്ടിൽ കൊണ്ടുവരേണ്ടി വന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനെങ്ങനെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം മോഹൻരാജ് പറഞ്ഞതുപോലെ പലരുടെയും ശമ്പളം കുറഞ്ഞു, പലവർക്കും ശമ്പളം കിട്ടുന്നില്ല. സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവർക്ക് അവരുടെ സ്ഥാപനം മാസങ്ങളോളം അടച്ചിടേണ്ട ഒരവസ്ഥയാണ്. കുട്ടികളുടെ സ്കൂളുകൾ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. അത് ഓൺലൈൻ ക്ലാസ് തന്നെ നമുക്കാർക്കും അധികം അതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഒരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. സ്കൂൾ ഫീസ് അടയ്ക്കണം. സ്കൂൾ ഫീസ് ഇവിടെ ചില സ്കൂളുകളിൽ ഫീസ് കുറച്ച് ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്കിലും ഫീസ് അടയ്ക്കണം. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ വഴി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിൻ്റെതായ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് മുതലായവ സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പോ ചെലവുകൾ ഉണ്ട്, ചെലവുകൾ കുറയുന്നില്ല. ഈ വീട് വാടക കൊടുക്കണം, അതുപോലുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊരു ഒരു തീർച്ചയായിട്ടും അത് വളരെ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വരുമാനം ഇല്ലാതെ ഈ നിത്യ ചെലവുകളെല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ പ്രധാനമായിട്ടും ഒന്നാമത് എന്ത് ചെയ്യും, എങ്ങനെ എന്ത് ജോലി ചെയ്യും എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കെ കുട്ടികളുടെ പഠിത്തം, പ്രത്യേകിച്ചും 10-ലും 12-ലും സീനിയർ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികള്, അവർക്ക് നാട്ടിൽ അക്കാഡമിക് ഇയറിന്റെ ഒരു അധ്യയന വർഷത്തിന്റെ നടുവിൽ നാട്ടിൽ പെട്ടെന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ എങ്ങനെ സ്കൂൾ അഡ്മിഷൻ കിട്ടുമോ? സ്കൂള് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുമോ? അഡ്മിഷൻ കിട്ടണമെങ്കിൽ കൂടിയും അവിടെ എങ്ങനെയാണ് ഡൊണേഷൻ കൊടുക്കേണ്ടി വരുമോ? ഫീസ് എങ്ങനെയാണ് എന്നുള്ള ഒരു ആശങ്ക. അപ്പം അത് വളരെ അധികം ഇവിടെ എല്ലാവർക്കും ഉള്ള ഒരു ഒരു ആശങ്ക തന്നെയാണ്. എന്റെ അറിവിൽ തന്നെ കുറച്ച് പേരൻസ് ഇതുപോലെ നാട്ടിൽ പോകേണ്ടി വന്നു. അവർക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ, പിന്നെ നമ്മള് നാട്ടിൽ ആൾക്കാരുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും എല്ലാം ചെയ്ത് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. എങ്കിൽ തന്നെയും ഇത് വളരെ ഒരു 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 സീരിയസ് പ്രോബ്ലം തന്നെയാണ്. കാരണം ആൾക്കാർക്ക് നാട്ടിൽ പോകുമ്പോൾ ഒന്നാമത് വരുമാനം ഇല്ല, അവർ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം, വലിയൊരു ചോദ്യം അവരുടെ മുന്നിൽ നിൽക്കെ കുട്ടികളുടെ ഭാവിയും കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒരു വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പം ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. നമുക്കറിയാം നാട്ടിലെ ഇന്നത്തെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവിടെ പോയി ഇവിടെ 10, 20, 30, 40 വർഷങ്ങൾ ഇവിടെ ജീവിച്ച് കഴിഞ്ഞ് നാട്ടിൽ പോയി അവിടെ ഒരു ഒരു ജോലി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ഒരു കച്ചവടം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു പ്രവാസിയും അതിനുള്ള ധൈര്യം കാണിക്കുന്നുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ഥിതി. അവിടെ പോയി ഒരു ഒരു ജീവിതം
കെട്ടി പണത്ത് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ ഇതെല്ലാം തന്നെ വളരെയധികം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെയുള്ള പ്രവാസികളുടെ ഇടയിൽ. പിന്നെ മലയാളി ആയതുകൊണ്ട് ഒരുപക്ഷെ കുറച്ചൊക്കെ ഒരു 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 അഭിമാനം, ഒരു ദുരഭിമാനം എന്ന് പറഞ്ഞുകൊള്ളട്ടെ ഉള്ള ആൾക്കാരാണ് മലയാളികൾ. അപ്പൊ പലപ്പോഴും പലവരും ഇത് പുറത്ത് പറയാറില്ല, പുറത്ത് കാണിക്കാറില്ല. എങ്കിൽ തന്നെയും ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ഈ ഒരു ഭീതിയും ഈ മാനസിക പിരിമുറുക്കവും കൊണ്ട് നടക്കുകയാണ് കുറച്ച് മാസങ്ങളായിട്ട് എന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും എനിക്ക് തോന്നുന്നു നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുള്ള പുനരധിവാസം, ഈ ബിസിനസ്സുകൾ തുടങ്ങുക, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ശ്രീ സജി ജോസഫിന് പറയാൻ ഔസേഫിന് പറയാനുണ്ടാവും. ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ രവീന്ദ്രനാഥിലേക്ക് പോകുന്നു. ശ്രീ രവീന്ദ്രനാഥ്, ഇപ്പോഴും അവിടെ ഈ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ഒരു അവസ്ഥ, അത് എങ്ങനെയാണ്? നിങ്ങളത് നേരിട്ട് പോയി അന്വേഷിക്കാറുണ്ടോ? അതോടൊപ്പം തന്നെ മുൻപ് കേട്ടിരുന്നു ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പലർക്കും കമ്പ്യൂട്ടർ പോലും ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് തോന്നുന്നു മന്ത്രാലയം ഇടപെട്ട് ചിലർക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ നമ്മൾ ഈ മലയാളി സംഘടനകൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്, എന്തൊക്കെ സഹായങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ശ്രീ രവീന്ദ്രനാഥ്. ഡോക്ടർ കിഷോർ, നമുക്ക് ലേബർ ക്യാമ്പുകൾ നേരിട്ട് സന്ദർശിക്കാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമല്ല. അതുകൊണ്ട് തന്നെ പലരെയും നേരിട്ട് കാണാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നില്ല ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. പക്ഷെ അതേസമയം ഇവിടുത്തെ പല കമ്പനികളും നേരത്തെ എൻ്റെ പാനലിസ്റ്റ് സൂചിപ്പിച്ച മാതിരി തന്നെ പലതും അടഞ്ഞു കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കൺസ്ട്രക്ഷൻ സെക്ടേഴ്സിലുള്ള പല ചെറുകിട ഇപ്പം വലുകിട വൻകിട കമ്പനികൾ പോലും അടഞ്ഞു കിടക്കുകയാണ്. കുറെ പേര് ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു മൊത്തം ഞാൻ അറിയാം, എനിക്ക് അറിയാൻ സാധിച്ചത് ഒരു 11% ഇന്ത്യൻസ് എക്സ്പാറ്റ്സ് ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ്. അതുപോലെ ഇനിയും ഒരുപാട് ഇൻഫ്ലക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൺസ്ട്രക്ഷൻ മേഖല തീരെ അടഞ്ഞു കിടക്കുന്നു എന്ന് വേണം പറയാം. പിന്നെ ഈ ചെറുകിട സ്ഥാപനങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, മലയാളികളടക്കം നടത്തുന്ന ചെറിയ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ എല്ലാം അവരൊക്കെ വളരെ അതിരൂക്ഷമായ പ്രതിസന്ധിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷെ എങ്കിലും ഇവിടുത്തെ എംബസിയും ഇവിടുത്തെ സംഘടനകളും ഒക്കെ ചെറുകിട അതുപോലെ വലിയ ഇന്ത്യൻ സോഷ്യൽ ക്ലബും അതിൻ്റെ അനുബന്ധ സംഘടനകളും ഇന്ത്യൻ എംബസിയും ഒക്കെ ഇടപെട്ടിട്ട് ചെയ്യാവുന്ന രീതിയിൽ ഒക്കെ അവരെ സഹായിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മളും ചെറിയ സംഘടന എന്നതിൽ എവിടെയൊക്കെ സഹായം ആവശ്യമുണ്ടോ അവിടെയൊക്കെ സഹായം നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനത് ചോദിക്കാൻ കാരണം ശ്രീ രവീന്ദ്രനാഥ്, കാരണം 4 പ്രമുഖ സംഘടനകളുടെ വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യത്തോടു കൂടി ചോദിക്കാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെയുള്ള കേരളത്തിലുള്ള എല്ലാവരെയും വ്യക്തിപരമായിട്ട് തന്നെ അറിയാൻ കഴിയും, വ്യക്തിപരമായിട്ട് തന്നെ അത്തരമൊരു അടുപ്പം സൂക്ഷിക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം ഓരോ ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള ആൾക്കാരാണ് നിങ്ങൾ, അത്രമാത്രം ബന്ധമുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ആൾക്കാർ അവിടെ പട്ടിണി കിടക്കുന്നുണ്ടോ, കഷ്ടത അനുഭവിക്കുന്നുണ്ടോ, മരുന്നില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇങ്ങനെയുള്ള അവസ്ഥകളുള്ള ഓരോ മലയാളികളെയും നമ്മൾ തീർച്ചയായും നമ്മൾ വ്യക്തിപരമായത് അന്വേഷിക്കുന്നുണ്ട്. അവരുടെ വെൽഫെയർ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും എത്തിക്കൊടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. കാരണം ഇവിടുത്തെ ഗവൺമെന്റ് സർക്കാർ നേരത്തെ സജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഇതിനെ നോക്കിക്കാണുന്നു. വ്യത്യാസമില്ലാതെ ഇവിടുത്തെ എക്സ്പാറ്റ്സ് എന്നോ ഇവിടുത്തെ പൗരൻ എന്ന നിലയിലോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും കാണിക്കാതെ അവർ എല്ലാ തരത്തിലുള്ള സഹായവും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എംബസി ആയാലും എംബസിയുടെ ഭാഗത്തുനിന്ന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. പല ക്ലബുകൾ ഇവിടുത്തെ ഇന്ത്യൻ സോഷ്യൽ ക്ലബും അതിൻ്റെ അനുബന്ധ സംഘടനകളും സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുന്നിൽ തന്നെ ഇതിനിടയിൽ ഒരു രോഗി പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയി. അദ്ദേഹം ഒരു ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല, അദ്ദേഹത്തിന് ചികിത്സക്ക് ആവശ്യമായ പണമില്ല. ഞങ്ങൾ ഇടപെട്ട് ഞങ്ങൾ ആ മുഴുവൻ ചികിത്സ ചെലവും ഞങ്ങൾ വഹിച്ച് അദ്ദേഹത്തെ നാട്ടിലേക്ക് അയക്കുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള
പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽപ്പെട്ടാൽ ഉടൻ തന്നെ നമ്മൾ അത് ഇടപെട്ട് അത് പരിഹരിക്കുന്നതാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല. ഇന്ത്യൻ സോഷ്യൽ ക്ലബും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ചെറിയ സംഘടനകളായാൽ തന്നെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ ഒരു പ്രതിസന്ധി കൊറോണ എന്ന മഹാമാരിയെ ഒരുമിച്ച് നേരിടുന്നു എന്നതിൽ തീർച്ചയായും ചാരിതാർത്ഥ്യമുള്ള ഒരു വസ്തുത തന്നെയാണ്. ഒമാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആരും ഭക്ഷണമില്ലാതെയോ മറ്റോ അത് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ അവിടെ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും അതൊരു അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഇക്കാര്യത്തിൽ ശ്രീ രവീന്ദ്രനാഥ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ആ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാരണം മുൻപൊക്കെ നിങ്ങളെ നിരന്തരമായി ആൾക്കാർ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, കാരണം നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി. അതിപ്പോൾ വന്ദേ ഭാരത് ഫ്ലൈറ്റിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലൂടെയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അവിടെ. ഇപ്പം അത്തരക്കാരൊക്കെ അത്തരം അത്യാവശ്യത്തിൽ അല്ലെങ്കിൽ നാട്ടിലേക്ക് വന്നേ പറ്റൂ എന്നൊരവസ്ഥയിൽ നിൽക്കുന്നവരൊക്കെ ഏതാണ്ട് ഇപ്പം നാടണഞ്ഞു എന്ന് വിശ്വസിക്കാം. എങ്കിലും ഇക്കാര്യത്തിൽ എംബസി ഒരു പിന്തുണ എത്രമാത്രമാണ് നൽകുന്നത്? എംബസി എത്രമാത്രം ഉണർന്നാണ് അവിടെ പ്രവർത്തിക്കുന്നത്? എംബസിയുടെ ഭാഗത്ത് നിന്നും അവരുടെ പരിമിതികൾക്കുള്ളിൽ വെച്ച് അവരെല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷെ അതുകൂടാതെ എല്ലാ സംഘടനകളും ഇപ്പൊ ഒരുപാട് ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് പല സംഘടനകളും അവരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു തള്ളു ഇപ്പോഴില്ല. ഇപ്പൊ നാട്ടിൽ പോകണം, പോയേ തീരൂ എന്നുള്ള ഒരവസ്ഥ ഇപ്പം പല ഇത് പ്രശ്നങ്ങൾ ഉള്ളവര് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടിലെ പരിതസ്ഥിതി, നാട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് അത്ര സുഖകരമല്ല എന്ന് അത് മനസ്സിലാക്കിയ ശേഷം ആ നാട്ടിലോട്ട് പോകണം എന്നുള്ള ആ ഒരു ഒരു ത്വര അതിന് ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. ഇവിടെ കഴിയുന്നതും ഇവിടെ ആൾക്കാരെ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ്. ഞാൻ നമ്മൾ പയ്യന്നൂർ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തപ്പോൾ ഒരു 1160 പേര് രജിസ്റ്റർ ചെയ്ത്, പക്ഷേ അവസാനം പലരും പിന്നെ ഈ നാട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന തണുത്ത സ്വീകരണത്തിന്റെ പ്രതിഫലനം എന്നോണം പിന്നീട് അത് പിൻവാങ്ങുകയും പിന്നെ നമുക്ക് വേണ്ടതിലധികം ആൾക്കാരില്ലാത്തത് കൊണ്ട് നമ്മൾ പോകേണ്ടവരെ മറ്റ് സംഘടനകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരെ നാട്ടിൽ നമ്മൾ എത്തിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ പരിതസ്ഥിതിയിൽ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന പല പ്രവാസികളുടെയും ഒരു ലക്ഷ്യം. പക്ഷെ എന്നിരുന്നാലും ഇവിടുന്ന് ഈ കമ്പനികള് ഇവിടുത്തെ ബിസിനസ്സൊക്കെ വീണ്ടും ഒരു പച്ചപിടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാലതാമസം എടുക്കും. കാരണം അത് അത്ര വരെയും ഇവിടെ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി പല കുടുംബങ്ങളും വരുമാനമില്ലാതെ വാടക കൊടുക്കണം, ശമ്പളം 50% 60% കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പരിതസ്ഥിതിയിൽ അവർ ഒരു വലിയ പ്രതിസന്ധി അത് എങ്ങനെ നേരിടും എന്നുള്ളത് ശരിക്കും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അവരെങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു, അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെ പുനരധിവസിക്കും എന്നുള്ള കാര്യം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇവിടെ പുനരധിവാസം എന്നും ഇവിടെ സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടെ പല വാഗ്ദാനങ്ങളും ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പ്രവാസികൾക്ക് ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും അവർക്കൊരു വിശ്വാസ്യതയില്ല സർക്കാരിന്. അപ്പോൾ ഇതിൽ കാര്യക്ഷമമായി ഇടപെടാൻ ബന്ധപ്പെട്ട സർക്കാരുകൾ തയ്യാറാണ്. കേന്ദ്ര സർക്കാരായാലും കേരളത്തിലെ സർക്കാരായി കഴിഞ്ഞാലും ഈ ഇത്തരത്തിൽ ഈ പ്രവാസികൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു ദുരന്തം, ഈ ലോകത്ത് എല്ലാവർക്കും ഉള്ള ദുരന്തം തന്നെയാണ്, പക്ഷെ പ്രവാസികൾക്ക് പ്രത്യേകിച്ചും കേരളത്തിന്റെ സാമ്പത്തിക കാര്യത്തിൽ ഒരു നട്ടൽ എന്ന നിലയിൽ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് എത്രത്തോളം അത് പ്രാധാന്യമുള്ളതാണെന്ന് ഡോക്ടർ കിഷോറിന് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു കാര്യത്തിൽ പ്രവാസികളെ നമ്മൾ എങ്ങനെ പുനരധിവസിക്കും എന്നുള്ള കാര്യത്തിൽ സർക്കാർ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ സംയോജിച്ച് ഒരു വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്ന് എനിക്ക് പറയാനുള്ളത്. ശ്രീ സജീവ് സാഹിബ്, നേരത്തെ താങ്കൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ശ്രീ രവീന്ദ്രനാഥ് സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, പിന്നെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ് നിർത്തിയ ചില കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു പുനരധിവാസത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം കേരളത്തിൻ്റെ ഒരു അവസ്ഥ വച്ചിട്ട് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കറുത്ത കറ എന്ന് പറയുന്നത് കേരളത്തിൽ
ഒരു പ്രവാസിക്ക് വന്നിട്ട് ഇവിടെ ഒരു ബിസിനസ് ചെയ്യാനോ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനോ വലിയ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങനെ ഒരു ചരിത്രമാണ് നമുക്ക് ഈ അടുത്ത കാലം വരെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയും പലതിൻ്റെയും മുൻപിൽ കൊടി കൊണ്ട് കുത്തി അതിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പല ആത്മഹത്യകളും നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടൊരു പുനരധിവാസം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വേണ്ടേ ചർച്ച തുടങ്ങാൻ, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വേണ്ടേ ചർച്ച ആരംഭിക്കേണ്ടത്? എന്താണ് ഒരു പ്രവാസി ഇപ്പോഴും ഒരു പ്രവാസി എന്ന രീതിയിൽ താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചർച്ച ജനൻ TV സംഘടിപ്പിച്ചതിന് വളരെ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇപ്പം രവിയേട്ടനാണേലും മോഹൻരാജ് ആണേലും അജിത്താണേലും പ്രവാസികൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നാളെ എന്ത് എന്ന കാര്യത്തെ പറ്റിയാണ് ആ വേവലാതികളാണ് അവർ പങ്കുവച്ചത്. നമ്മള് നാളെ കേരളത്തിലേക്ക്, ഇപ്പൊ ഏതാണ്ട് 40,000 കേരളീയർ ഇവിടുന്ന് കേരളത്തിലേക്ക് പോയിരിക്കുക. ഇനി ജോലി നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളവർ, ആ ഒരു അവസ്ഥയിൽ പേടിച്ചു നിൽക്കുന്ന വ്യക്തികളുണ്ട്, ജോലി നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളവർ. ഇപ്പൊ നാട്ടിലേക്ക് കടന്നുപോയിരിക്കുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ ഈ സംഘടനകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഓരോരുത്തരുമായിട്ട് ചർച്ച ചെയ്യണം. നിങ്ങൾ വരരുതേ, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാവെങ്കിൽ അവിടെ നിൽക്കുക, നിങ്ങൾ കേരളത്തിലേക്ക് വരരുതേ. ഒരു കേരളത്തിലേക്ക് പോയാൽ ഉണ്ടാകാൻ പോകുന്ന, നമ്മൾ ജോലി പോയാലും എന്തെങ്കിലും നാട്ടിൽ ചെന്ന് ചെയ്യാം എന്ന ആ ഒരു ചിന്ത, ആ ചിന്തയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ഞാൻ. കാരണം 2 വർഷം മുമ്പ് ഞാൻ പോയി കേരളത്തിൽ എൻ്റെ നാട്ടിൽ ഒരു ചെറിയ പരിപാടി ആരംഭിച്ചു. നാട്ടിൽ ഒരു കോഫി ഷോപ്പ് പോലും നടത്തി നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു പ്രവാസിക്ക് അതിനുള്ള അവസരം അല്ല. താങ്കൾക്കുണ്ടായ അനുഭവം കൂടി ഒന്ന് പങ്കുവെക്കാമോ? അത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അത് തീർച്ചയായിട്ടും ഞാൻ അവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, വില്ലേജ് ഓഫീസ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ടുള്ളത്. പ്രവാസിയാണോ, ഈ പേപ്പർ അവിടെ അങ്ങ് മാറ്റിവെക്കും. പ്രവാസിയാണെന്ന് മനസ്സിലായാൽ ആ പേപ്പർ അങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് നാളെ വാ. നമ്മൾ 10 ദിവസം 15 ദിവസത്തേന് ചെല്ലുന്നതായിരിക്കും. നമ്മളെ മാക്സിമം പിഴിയുക എന്ന ഒരു പ്രവണതയോടെ കാഴ്ചപ്പാട് കുറുക്കൻ്റെ കണ്ണോടെ നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ സംവിധാനം, കൊടിയുടെ നിറം നോക്കി നമ്മളെ തേജോവധം ചെയ്യുന്ന വ്യക്തികൾ. ഉദാഹരണം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാന് ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് എനിക്ക് വരുന്ന കരണ്ട് ബില്ല് 40,000, 45,000, 50,000 രൂപ. അവിടെ പ്രവർത്തിക്കുന്നത് ഒരു AC, ഒരു ഫ്രിഡ്ജ്, ഒരു ഫ്രീസർ, ഒരു ചെറിയ ഒരു മറ്റെന്താ പറയുന്നത് ചെറിയൊരു ഫ്രിഡ്ജ്, ഇത്രയും സാധനം അവിടെ വർക്ക് ചെയ്യുന്നു. 40,000 രൂപ, 45,000 രൂപ ബില്ലാണ് വരുന്നത്. എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? അതാണ് ഒരു സാധാരണ ഒരു പെട്ടിക്കട പോലും അവിടെ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറയാം. ഞാൻ ഇതിന് ചോദ്യം ചെയ്തു. ഇപ്പൊ ഈ കൊറോണയുടെ പശ്ചാത്തലത്തിലാണ് താങ്കൾ തുടങ്ങിയിരുന്നെങ്കിൽ 40,000 എന്ന സ്ഥാനത്ത് 4 ലക്ഷം കറണ്ട് ബില്ല് വരുമായിരുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ട് ഞാൻ ഇതിനു വേണ്ടി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഉടനെ അദ്ദേഹം എന്നോട് ഷൗട്ട് ചെയ്തു, ഞാനും തിരിച്ച് ഷൗട്ട് ചെയ്തു. എന്തായാലും അദ്ദേഹം ഒരാഴ്ച കൊണ്ട് വന്ന് മീറ്റർ മാറ്റി വെച്ചു. മീറ്റർ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല സാറേ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. കാരണം ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഷൗട്ട് ചെയ്തത് കൊണ്ട് തന്നെ അതേ ബില്ല് തന്നെ തുടർന്നു. കാരണം അവിടെ ഒരു 10,000 രൂപ, 15,000 രൂപയായി കൂടുതൽ ഒരു ബില്ലിന്റെ സാഹചര്യമില്ല. AC വല്ലപ്പോഴും വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതാണ് സാഹചര്യം. അങ്ങനെ ഒരു മാസം ഒരു 50,000 രൂപ ബിസിനസ് വരുന്ന ഒരു സ്ഥാപനത്തിൽ, അല്ലെ 1,00,000 രൂപ ബിസിനസ് വരുന്ന ഒരു സ്ഥാപനത്തിൽ എങ്ങനെ ഈ 40,000 രൂപ, 30,000 രൂപ ബില്ലടയ്ക്കും പ്രവാസിയെ? ഇത് അതുകൊണ്ട് തന്നെയാണ് പ്രവാസി പ്രവാസിയെ മാക്സിമം സർക്കാർ സംവിധാനം ഉപയോഗിച്ചില്ലായ്മ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നുള്ളത്. അതൊരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അങ്ങനെ പ്രവാസികൾ ഇഷ്ടംപോലെ നാട്ടിൽ പോകുന്നുണ്ട്, നാട്ടു സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട്,
തുടരുന്നുണ്ട് സ്ഥാപനങ്ങള്. അപ്പോ ചില വ്യക്തികൾക്കോ ചില മേഖലകളിൽ ഉണ്ടായ ഒരു തിരിച്ചടികളെ ഒരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. ശ്രീ മോഹൻരാജ്, എനിക്ക് തോന്നുന്നു ശ്രീ സജയ് ഹൗസ് പറഞ്ഞു തുടങ്ങിയത് ഞാൻ നിർത്തിയെടുത്താണ്. അതായത് നമ്മൾ ഈ അടുത്ത കാലത്ത് ഒട്ടേറെ പ്രവാസികളുടെ ദുരന്ത അനുഭവങ്ങൾ വാർത്തയിലൂടെ തിരിച്ചറിഞ്ഞതാണ്. പ്രവാസിയായിട്ട് ആകെ കിട്ടിയ കുറച്ച് സമ്പാദ്യം ചേർത്ത് വെച്ച് നാട്ടിലൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനുണ്ടായൊരവസ്ഥയും അത്തരം ആത്മഹത്യകളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിരന്തരമായി വാർത്ത കേൾക്കുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു നിർത്തി. അത് അവിടെ നിന്ന് അദ്ദേഹം തുടങ്ങിയതാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ് തുടങ്ങിയത്. അപ്പൊ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. രാഷ്ട്രീയ ചർച്ചയല്ല ഞാൻ പറയുന്ന രാഷ്ട്രീയ ചർച്ചയല്ല അദ്ദേഹം പറയട്ടെ. ശ്രീ മോഹൻരാജ് അദ്ദേഹം പറയട്ടെ, പറഞ്ഞു തീർന്നിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. അദ്ദേഹം ആദ്യം പറയട്ടെ. ശ്രീ സജി താങ്കൾ തുടർന്നോളൂ. അല്ല ശ്രീ മോഹൻരാജ്, താങ്കളിലേക്ക് ഞാൻ വരാം, താങ്കൾക്ക് അവസരം നൽകാം. ആദ്യം ശ്രീ സജി ഹൗസേബ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടേ. ഞാൻ താങ്കളിലേക്ക് വരാം. ഇവിടുന്ന് പോയ നിങ്ങൾക്ക് എന്റെ പ്രിയ സ്നേഹിതനാണ് അദ്ദേഹം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇന്ന് കേരളത്തിൽ നിന്ന് പ്രവാസികളായ നമ്മളെ തിരിച്ച് ഒമാനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ എത്രമാത്രം മാനദണ്ഡങ്ങൾ അതിനു വേണ്ടി വെച്ചു പുലർത്തുന്നുണ്ടെന്ന് താങ്കൾക്ക് പറയാവോ? ഒരു പ്രത്യേകിച്ച് ഒരു മാനദണ്ഡവും ഇല്ല. എന്നാൽ ഞാനടക്കം നിങ്ങളടക്കമുള്ളവർ നാട്ടിലോട്ട് ചെല്ലുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. 28 ദിവസം ഇരിക്കുക, 14 ദിവസം ഒരു കോവിഡ് പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ടാണ്. ഒരു പ്രോട്ടോക്കോൾ അല്ല, അത് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ രാജ്യത്ത് ലോകരാജ്യങ്ങളിൽ ചെയ്യാതിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു അല്ല ശ്രീ മോഹൻരാജ്, ഞാൻ പറഞ്ഞല്ലോ താങ്കളിലേക്ക് വരാം. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു കഴിയും. ഇപ്പോ ശ്രീ സജി തുടർന്നോളൂ. ന്യായമായ കാര്യം മാത്രമേ ഉള്ളൂ. പ്രവാസികളെ വെച്ച് മുതലെടുക്കുന്നു, പ്രവാസികളെ ചൂണ്ടിക്കാണിക്കൊണ്ട് വേവലാതിപ്പെടുന്നു. പ്രവാസികളെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, പ്രവാസികൾ രോഗികളുടെ വ്യാപാരികളാണ്, മരണത്തിന്റെ വ്യാപാരികളാണ്. എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും താങ്കൾക്ക്? അല്ലെങ്കിൽ ഈ ചർച്ച ആരാണ് പറയുന്നത്? നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ അങ്ങനെ സർക്കാരാണോ? ഞാൻ പറയട്ടെ എന്റെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തെ വേർതിരിച്ചതാര്? ഈ പ്രവാസി എന്ന് എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ ഭാര്യ, എന്റെ മക്കളെ, എന്റെ കുടുംബത്തോട്ട് ചെല്ലുമ്പോ നമ്മളെ മറ്റൊരു ജീവിയായിട്ട് കാഴ്ചപ്പാടിൽ കൊണ്ട എത്തിച്ചതാരാണ്? ഇത് സർക്കാരാണോ? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന്റെ വികലമായ ചിന്താഗതിയാണ്. വികലമായ ചിന്താഗതി കൊണ്ടാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം. ബാധ്യതകളുണ്ട്. നമ്മുടെ ജനങ്ങളുടെ വിപുലമായ ചിന്തകളിലേക്ക് വിഷം കുത്തിവെച്ച് വൈകുന്നേരങ്ങളിലെ ചർച്ചകളിലൂടെ പ്രവാസിയെ വെറും ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. അതിനെന്താണ് പറയാനുള്ളത്? അത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പ്രവാസി ശരി, താങ്കൾ പറഞ്ഞു നിർത്തുന്നെങ്കിൽ ഞാനിപ്പോൾ പെട്ടെന്ന് ശ്രീ മോഹൻരാജിലേക്ക് എനിക്ക് പോണം. ശ്രീ സജി, ഒരു മിനിറ്റ്. പ്രവാസി അവിടെ പോയി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ലാഭം എത്ര, അവന്റെ മുതൽ മുടക്ക് എത്ര, അവൻ ഇന്ന് അനുഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾ തിരക്കിയിട്ടില്ല. ശരി, ഞാൻ പെട്ടെന്ന് ശ്രീ മോഹൻരാജിലേക്ക് പോകുന്നു. സമയം അവസാനിക്കാൻ പോകുന്നു. ശ്രീ മോഹൻരാജ്, ഇവിടെ ഇപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം പുനരധിവാസത്തെക്കുറിച്ചാണ്. കാരണം പ്രവാസികളുടെ പുനരധിവാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഭൗതിക സാഹചര്യങ്ങളെല്ലാം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അത് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിന് താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ വേഗം. തീർച്ചയായും അതിന് തന്നെ പറയട്ടെ, ഈ ഒരു വിഷയത്തിൽ എനിക്ക് കിട്ടിയ സമയം വളരെ കുറവാണ്. ആ ഇപ്പോ സംസാരിക്കുമ്പോൾ ഒരേ വിഷയത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ച് സംസാരിക്കുന്നതിന് കൊണ്ട് ഒരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുക, എന്നിട്ട് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, നിർത്തുക. അത് അങ്ങനെയാണല്ലോ ചർച്ച നീങ്ങേണ്ടത്. ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു, ഇനി ഞാനാണ് സംസാരിക്കാനുള്ളത്. എനിക്ക് കിട്ടിയ വളരെ കുറച്ച് സമയത്ത് ഞാൻ സംസാരിച്ചോട്ടെ. പ്രവാസികൾ നാട്ടിൽ പോകുന്നുണ്ട്, പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അവരെ പുനരധിവാസം ഒരു വെല്ലുവിളി തന്നെയാണ്, സർക്കാരുകൾക്ക് വെല്ലുവിളി തന്നെയാണ്. അതിപ്പോ ഒരു പ്രവാസികൾ നാട്ടിൽ പോകുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊരു സംസ്ഥാന സർക്കാരുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനവർ വലിയ പാക്കേജുകൾ ഉണ്ടാക്കേണ്ടി വരും, പല സംവിധാനങ്ങൾ ഉണ്ടാക്കണം. സർക്കാർ ഇതര സംഘടനകൾ അതിൽ ബന്ധപ്പെടേണ്ടി വരും. ഈ പറഞ്ഞ പ്രവാസികൾ നാട്ടിൽ പോയി
ഈ പറഞ്ഞ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചില മേഖലകളിൽ ഉണ്ടായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടായിട്ട് പക്ഷേ നമ്മൾ ജനറലൈസ് ചെയ്ത് ഇതിങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ. ഇപ്പോ ഒരു ഉദാഹരണം മാത്രം പറയാം, എന്റെ സഹോദരൻ ഇപ്പൊ ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് അവിടെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങി അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും പോയി പെട്ടെന്ന് തീർക്കാൻ പറ്റി, എല്ലാ പേപ്പർ വർക്കുകളും കൂടി സംഭവം ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ പലരും തുടങ്ങിയിട്ടുണ്ട്. അപ്പോ തുടങ്ങി ഒന്നും തുടങ്ങാൻ പറ്റില്ല, അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അവിടെ നിന്ന് ഓടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടുന്ന് ആ പ്രവാസികൾ ആരും നാട്ടിൽ പോയിട്ട് അങ്ങനെ പറയാം. ഈ പറഞ്ഞ ശ്രീ സജി, ഈ പറഞ്ഞ 40,000 സജി അസഫ് മാത്രമല്ല, സജി അസഫിന് ഒരു തിരിച്ചടി ഉണ്ടായെന്ന് വെച്ച് 39,000 ആൾക്കാരും തിരിച്ചു വന്നു, അല്ലെങ്കിൽ അവരൊക്കെ അവിടെ തത്ത് മറന്നു കിടക്കുകയാണെന്നുള്ള ഒരു വാദം ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ പലരും തുടങ്ങിയിട്ടുണ്ട്, പലരും വിജയിച്ചിട്ടുണ്ട്, ചിലവര് പരാജയപ്പെട്ടിട്ടുണ്ടാകാം. ഈ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ല് വന്നു എന്നുള്ള ഉത്തരവാദികൾ സർക്കാരാണോ? പല സ്ഥലത്ത് ഈ ബില്ലുകൾ വരുന്നുണ്ട്. അത് പ്രവാസികൾക്ക് മാത്രമല്ല, നാട്ടിൽ സംരംഭങ്ങൾ തുടങ്ങിയവർക്ക് പോലും ഈ ബില്ലുകൾ വരുന്നുണ്ട്. അവരും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ട്, അവരിൽ പലരും പരാജയപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു സർക്കാരിനെ വെറുതെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം എന്തെങ്കിലും സംസാരിക്കരുത്. നമ്മളൊരു പ്രവാസികളായിരുന്നുകൊണ്ട് പ്രവാസികൾക്ക് എന്താണോ പ്രവാസികളുടെ ആശങ്കകൾ, പ്രവാസികൾക്ക് എന്ത് സർക്കാരുകൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെക്കുന്നതിന് പകരം വെറുതെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കുറ്റപ്പെടുത്തും. അല്ല ശ്രീ മോഹൻദാസ്, ഇപ്പോ ചില കാര്യങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ കറണ്ട് ബില്ലിന്റെ കാര്യം കേരളം ഒന്നാകെ രാഷ്ട്രീയ ഭേദമന്യേ അത് അംഗീകരിച്ചതും വിമർശിക്കുകയും ചെയ്തതാണ്. സർക്കാർ വരെ അത് സത്യം ആണെന്ന് തിരിച്ചറിയുകയും യാഥാർത്ഥ്യമാണെന്ന് അറിയുകയും കറണ്ട് ബില്ലിൽ അവസാനം ഇളവ് ചെയ്ത് കൊടുക്കാമെന്ന് നിർബന്ധപൂർവ്വം സമ്മതിപ്പിച്ചതുമാണ്. ആ ഒരവസ്ഥ കാണാതിരിക്കാൻ കഴിയില്ല. സംഭവിച്ചെന്താണെന്ന് KCB വ്യക്തമാക്കിയതുമാണ്. കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ ആ വ്യക്തമാക്കിയതുമാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അവർ വ്യക്തമാക്കിയതാണ്. അവർ തിരുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീ സജീവ് സഭയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, അവർക്ക് തിരുത്തി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ. പക്ഷേ KCB എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് തിരുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ. ഈ പറഞ്ഞ കറണ്ട് ബില്ല് കൂടുതലും കുറവൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ഞാനൊരു പ്രവാസിയാണ്, അപ്പൊ ഞാനും നാട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. നാട്ടിൽ പോയിട്ടുള്ള അനുഭവങ്ങളും എനിക്കുണ്ട്, എന്നെ പോലെ പല പ്രവാസികളുണ്ട്, പലരും. അപ്പൊ എന്തായാലും ഓക്കെ, ഞാൻ അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പാക്കേജുകൾ കേരളത്തിൽ നടപ്പാക്കുമെന്നും അത് വളരെ സുഗമമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നും പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അത് എന്നാണ്. താങ്കൾ അത് ശക്തമായി തന്നെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ട്. കാരണം സർക്കാരുകൾ ഇടപെടുന്നുണ്ട്, സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നുണ്ട്, അത് കേന്ദ്ര സർക്കാരിന്റെ ആയാലും ഇടപെടുന്നുണ്ട്. പല പദ്ധതികളുടെ PM കേരള സംസ്ഥാന സർക്കാരിനെ നോർക്ക വഴി പല പദ്ധതികളും ഇടപെടുന്നുണ്ട്, പല പദ്ധതികളും ചെയ്യുന്നുണ്ട്. അപ്പോ ഇനി അത് പെട്ടെന്ന് ഒരു ദിവസം 2 മാസം കോവിഡിന്റെ ആ ഒരു 2 മാസത്തിനകത്ത് തന്നെ എല്ലാം ചെയ്തു തീർക്കാമെന്നുള്ള ഒരു വ്യാമോഹാർക്കില്ല. ശരി, ഞാൻ ശ്രീ രവീന്ദ്രനാഥിലേക്ക് പെട്ടെന്ന് പോകുന്നു. ശ്രീ രവീന്ദ്രനാഥ്, പെട്ടെന്ന് ഇതിനുള്ള ഒരു കൺക്ലൂഷൻ. ഡോക്ടർ കിഷോർ, ഇവിടെ രാഷ്ട്രീയ ചർച്ചയിലേക്ക് അത് വഴിമാറി പോകുന്നു, അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായ ഒരു പാക്കേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകി അവരെ സഹായിക്കണം എന്നല്ല. അത് എനിക്കൊന്ന് സർക്കാർ അതിൻ്റെ പരിമിതികളുണ്ട്. കാരണം ലക്ഷക്കണക്കിന് പ്രവാസികൾ നാട്ടിലോട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയിൽ അവർക്കൊക്കെ സാമ്പത്തിക എന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം അത് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷേ ഇവിടുന്ന് ഉദാഹരണത്തിന് ഇവിടുന്ന് ജോലി നഷ്ടപ്പെട്ട് വളരെ സീനിയർ ലെവലിലായിട്ട് ഒരുപാട് സാങ്കേതിക വിദഗ്ധരും മറ്റും തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ സേവനം സർക്കാരിന് തീർച്ചയായും പോയി. ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ അജിത് വാസുദേവൻ, മറുപടി. എനിക്ക് ഇതില് രാഷ്ട്രീയം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതില് ഒരു കാര്യം നമ്മൾ മലയാളികൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ കോവിഡിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിച്ചു എന്നുള്ളതാണ്. അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾ നമ്മുടെ ചിന്ത ഒന്ന് പുനഃപരിശോധിക്കണം. അതായത് നമ്മള് എന്ത് ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ഥിതി നമുക്കറിയാം. നാട്ടിൽ പോയി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ബംഗാളിയാണ് ഭക്ഷണം കൊണ്ടുവന്ന് അവിടെ തരുന്നത്. നമുക്ക് പണിയെടുക്കാൻ മടിയാണ്. നമ്മൾ കേരളത്തിൽ ഇരിക്കെ നമ്മൾ ഒരു പണിയും ചെയ്യില്ല, കേരളത്തിൽ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പണിയും ചെയ്യും എന്നുള്ള മലയാളിയുടെ ആ ഒരു ചിന്ത മാറ്റി നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് അധ്വാനിച്ച് ജീവിക്കും എന്നുള്ള ആ ഒരു ചിന്ത എല്ലാ മലയാളികളുടെ മനസ്സുകളിലും ഉണ്ടാവണം. ശരി, ഈ ചർച്ച പര്യവസാനിക്കുകയാണ്. രാഷ്ട്രീയം ഏതായാലും അതിജീവനമാണ് വലുത്, അതിജീവനമാണ് ആവശ്യം. എല്ലാ കൂട്ടായ്മകളും സംഘടനകളും മനുഷ്യന് വേണ്ടിയാണെന്നും മനുഷ്യത്വം മാത്രമാവണം അടിസ്ഥാന ലക്ഷ്യമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്
ABC കാർഗോ പ്രവാസികൾ പറയട്ടെ പവേർഡ് ബൈ സോഴ്സ് ഗ്ലോബൽ LLC സെലിബ്രേറ്റഡ് ബൈ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE ഇൻസ്പയർഡ് ബൈ സെലസ്റ്റിയൽ ടെക്നിക്കൽ സർവീസ് എനർജൈസ്ഡ് ബൈ ക്യാപിറ്റൽ എമിറേറ്റ്സ് തത്സമയ സംവാദം ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി. നമസ്തേ.